എന്ത് സിമിലാരിറ്റി അല്ലേ, എല്ലാവരും ഇന്നൊരു 80s ലുക്കിൽ ഇവിടെ ഇരിപ്പുണ്ട്. സത്യത്തിൽ നിന്റെ ഡ്രസ് ഇതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൈപ്പ് തന്നെ ആക്കിയത്. ആണോ? ആ കാര്യം, നിന്റെ ഡ്രസ് ഒക്കെ ഉണ്ടല്ലോ ട്രെൻഡ് ആയി. ഷോ ആന്ന് ഭയങ്കരായിട്ടല്ലേ, ഭയങ്കര ട്രെൻഡ്, ഭയങ്കര ട്രെൻഡ്. ഞങ്ങളുടെ അടുത്തൊരു കടയെന്നേ ഒരാള് എന്നെ വിളിച്ചു ചോദിച്ചു, അവരുടെ കടയുടെ ഈ ഡ്രസ്സുകൾ നിനക്ക് തരാം, നീ അതിട്ട് ഈ സംഭവം ചെയ്യാവുന്ന ചോദിച്ചു. അവരുടെ കടയ്ക്ക് ഒരു പേര് അങ്ങനെ ചെയ്യാവോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ടിനെ എല്ലുമ്പോ ചോദിച്ചിട്ട് പറയാന്നാ, താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവര് രണ്ടു മൂന്ന് ഡ്രസ് വന്നിട്ടുണ്ട്, ആ ഡ്രസ് ഇട്ട് വേണം. എന്തോ ഒരു നോക്കിയും കണ്ട് നിക്കുകയാണെങ്കിൽ അവരുടെ ആ ടെക്സ്റ്റൈൽസിന്റെ ബ്രാൻഡ് അംബാസഡർ നീയാവും. ശരിക്കും ഒരു ശരിയല്ല, എന്തോ എല്ലാവർക്കും ഭയങ്കര സ്നേഹം എൻ്റെ അടുത്ത്. എല്ലാത്തിനും ഒരു പരസ്യം അത്യാവശ്യമാണല്ലോ, അപ്പൊ അത് സെലിബ്രിറ്റികൾ ആരെങ്കിലും ഒരു പരസ്യം ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഗുണമാകും. സെലിബ്രിറ്റി ആരാ? നീ സെലിബ്രിറ്റി ആണല്ലോ, ഷോ ചെയ്യുന്നല്ലേ. ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെ അവരുടെ ഡ്രസ്സ് ഒന്ന് പരസ്യത്തിന് വേണ്ടി ഇടുകയാണെങ്കിൽ അവർക്ക് നല്ല കച്ചവടം കിട്ടും, നീ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആവും. അപ്പൊ ദേ നീ തന്നെ തുറന്നെടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് പറഞ്ഞാൽ ഇട്ടാ മതി, തുറന്ന് പിന്നെ ഞാൻ തന്നെ കാണിക്കാം. ഇവൻ സെലക്ട് ചെയ്യണം, കാര്യം അവനല്ലേ ഇത് ഇടുന്നത്. നോക്കേ ഇതാണോ നല്ലത്? ഒന്നിനൊന്നിനും മെച്ചവാ. ഈ കടയുടെ പേരെന്നറിയോ? ചെല്ലമ്മ കൈത്തുന്നൽ പേടിക. ആ കടയുടെ ബ്രാൻഡ് അംബാസഡർ ആകുന്ന നീയാ. അവരൊരു മെഷീനായിട്ടാ വീട്ടിൽ ഇരുന്ന് എന്നെ തയ്ച്ചുണ്ടാക്കുന്ന സാധനം അത്. നീ കൊണ്ടുപോയിട്ട് ഇഷ്ടമുള്ളവരെ ഇട്ടോണ്ട് വന്ന് അടുത്ത ഈ ഷോ ആയിരിക്കും. അവൻ ചെയ്താൽ ഈ സാധനം ക്ലിക്കാവും. ആണല്ലേ എനിക്ക് തോന്നി, ഇത്രയൊക്കെ സമ്മാനങ്ങൾ എനിക്ക് തന്നിട്ടും ശാരദമ്മ കൈത്തുന്നൽ പീഡിക, ചെല്ലമ്മ കൈത്തുന്നൽ പീഡികയുടെ സ്പോൺസർഷിപ്പ് എനിക്ക് തന്നത് കൊണ്ടും ഇൻട്രോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അത് പറയണം. നമ്മുടെ സ്വന്തം പ്രേപ്പകൾ ഇവിടെ സ്വന്തം ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്, നമ്മുടെ സാബുണ്ണൻ. ഒരു 80s കോളേജ് യുവതിയെ പോലെ എന്റെ ഫ്രണ്ടിൽ സുന്ദരി കുട്ടിയായിരിക്കുന്ന മഞ്ജു ചേച്ചി, ആൻഡ് എനിക്ക് ഇത്രയും നല്ലൊരു സ്പോൺസർഷിപ്പ് കൊണ്ടു തന്ന എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും അടുത്തുള്ള വളരെ മികച്ച ഒരു ഇക്കയ്ക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരൂ ഉടനെ. നസീർക്ക, അപ്പൊ ഓക്കെ, ഞാൻ കണ്ടസ്റ്റന്റിനെ വിളിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. അപ്പൊ ആദ്യം തന്നെ ഒരു കിഡ് കാച്ചി കണ്ടസ്റ്റന്റിനെ ഞാൻ ഇങ്ങോട്ട് ഇറക്കി വിടാം, എന്റെ മാസ്ക് ഇരട്ടെ. അപ്പൊ കാണാം, കണ്ടസ്റ്റന്റെ ഇറങ്ങി വാടാ. എന്റെ പേര് ശ്രീജിത്ത് പേരാമ്പ്ര, ചാലക്കുടിക്ക് അടുത്തുള്ള പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്. എന്റെ പേര് രഞ്ജിത്ത് ചാലക്കുടി, ഞാൻ ചാലക്കുടി സ്വദേശിയാണ്. ചാലക്കുടിക്കാരെ ചങ്ങാതി കണ്ടപ്പോ ഭയങ്കര സിമിലാരിറ്റി ഫേസില്. എന്തായാലും അവരവിടെ മൂന്നുപേരും ഇരിപ്പുണ്ട്, മൂന്നുപേരും ചിരിച്ചാൽ എന്താണ് സംഭവിക്കുന്ന അറിയാലോ അല്ലേ? എന്താ സംഭവിക്കുക? അതാണ് 50,000 രൂപ. ഓക്കെ ഞാൻ കൊണ്ടുവിടാം. അമ്മ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു സുഹൃത്തുക്കൾ ഒരു നിമിഷത്തേക്ക് മണിച്ചേട്ടനാണെന്ന്. ഞാനൊരു ചെറിയൊരു ഊഹം നടത്തട്ടെ, നിങ്ങൾ സ്റ്റേജ് ആർട്ടിസ്റ്റുകളാണ്, മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ദിലീപിന്റെ ഫിഗർ അല്ലേ ചെയ്യുന്നത്? അതെ. മണിച്ചേട്ടനാണോ ഫിഗർ ചെയ്യുന്നത്? നിങ്ങളുടെ പേര്? എന്റെ പേര് ശ്രീജിത്ത് പേരാമ്പ്ര. എന്റെ പേര് രഞ്ജിത്ത്, സ്ഥലം ചാലക്കുടി. ആ പിന്നെ എന്താ ഇവിടത്തെ നിയമങ്ങളൊക്കെ അറിയാമല്ലോ? അറിയാം. ഒരാൾ ചിരിച്ചാൽ 5,000 രൂപ കിട്ടും, രണ്ട് പേരാണെങ്കിൽ 15,000, മൂന്ന് പേര് ചിരിച്ചാൽ 50,000 ബമ്പറാണ്, 50,000 രൂപ കിട്ടും. അറിയാം. 2 to 4 minutes വരെ ടൈമുണ്ട്. ഈ മൂന്ന് പ്രൈസും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പനിഷ്മെന്റ് ഉണ്ട്, ഒരു പ്രോത്സാഹന സമ്മാനമാണത്.
എല്ലാത്തിനും തയ്യാറായിട്ടല്ലേ വന്നിരിക്കുന്നത്? ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാ, പക്ഷെ നിങ്ങൾ ചിരിക്കുമല്ലോ. ഞങ്ങളെ ചിരിപ്പിക്കണം, നിങ്ങൾ ചിരിപ്പിച്ചാലേ ഞങ്ങൾ ചിരിക്കൂ. എനിക്ക് ആ ചങ്കൂറ്റ ആത്മവിശ്വാസം ഇഷ്ടമായി. നിങ്ങൾ ചിരിക്കുമല്ലോ. ചിരിക്കുമല്ലോ. ഒരു വർഷമായിട്ട് ചിരിപ്പിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കാൻ കൊറോണയോടുള്ള ദേഷ്യം ഞങ്ങൾ. അപ്പോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. സതീർത്തിയോ മേ കം ഇൻ. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ. നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണ് നിന്നെ വീട്ടിൽ കെട്ടുന്ന പ്രശ്നമേ ഇല്ല. ഓ രക്ഷപ്പെട്ടു, പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇറങ്ങി പോടാ. എന്നിട്ട് ഒരു കാശ് ഞങ്ങൾ ഒന്ന് ഓട്ടയ്ക്ക് കൊടുക്കാനാ. എത്ര? 7300. 7300? നീ വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് വാങ്ങിച്ചോ? ഇപ്പെണ്ണിനെ കൊണ്ട് ഓടുന്ന പ്രാണത്തിലേക്ക് കിട്ടിയ ഓട്ടയാ. വന്ന വണ്ടി കിട്ടിലേക്ക് കിട്ടണ വണ്ടിക്ക് നാട്ടി പോടാ. യു ഷെയിംലെസ് ക്രീച്ചർ, ബ്ലഡി ബുൾഷിറ്റ്. എന്താ ബെഡ്ഷീറ്റാ? നീ ആണാണെങ്കിൽ ഇറങ്ങി വാടി കുരുത്തം കെട്ടവളെ. ദിസ് നോട്ട് റീച്ചബിൾ. www.comedy. എന്താ തമ്പുരാനറിയാ? പോടാ പട്ടി തെണ്ടി ചെട്ടെ നൈന്റെ മോനെ. എടാ ഇവള് നമ്മളെ കാണും തറയടാ. ചില്ലിന്റെ ബംഗ്ലാവല്ലേ പൊട്ടിയേ? അല്ല ബംഗ്ലാവിന്റെ ചില്ലല്ലേ പൊട്ടിയേ? എടാ സതീർത്തിയാ, ഈ സെക്രട്ടറി സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പേര് എഴുതി വെക്കടാ. എനിക്ക് 4 നേരം നന്നാ മതി, പിന്നെ മാസം 1500 രൂപയും. ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ് മിൽക്ക് ഷേക്ക് നൂഡിൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. കിട്ടണത് എന്താന്ന് വെച്ചാൽ വിഴിക്കാൻ നോക്ക്. ബെസ്റ്റ് ചിക്കൻ ആണ് ഇവിടെ. ചില്ലു ബട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോപ്പി മഞ്ഞ കേട്ട് ഒരുമാതിരി തൃശ്ശൂപൂരത്തിന് ആമ്പുട്ട് പൊട്ടിയ പോലെ. എത്ര തരാ? അത് കൊണ്ടുതന്നെ ആൾക്കാരെ കണ്ടല്ലേ എഴുന്നേറ്റ് തോഴാനാ തോന്നുന്നു. നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. നിന്റെ ആഗ്രഹം പോലെ തന്നെ നിനക്ക് ചുളിയിൽ കോടീശ്വരനാവാനും എനിക്ക് ആ കോടീശ്വരന്റെ ആശ്രിതനാവാനും ദൈവം തന്നെ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുക. അത് നമ്മൾ മിസ് ചെയ്യരുത്. മനസ്സിലായില്ല? അതെ, അവൾ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വയം അവരോധിച്ചെങ്കിലും ഒന്നും നോക്കാതെ ആ സ്ഥാനം നീ ശരീരം കൊണ്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം. ഞാൻ ഒരു ത്യാഗം ചെയ്യാം. എന്ത് ത്യാഗം? ഞാനും ആ കുട്ടിയുമായി സംഗമിച്ചിട്ട് അതിലുണ്ടാവുന്ന ദിവ്യ ഉണ്ണികൾ, ദിവ്യ ഉണ്ണി, ദിവ്യ ഉണ്ണികളുടെ ഫുൾ ക്രെഡിറ്റ് നിനക്ക് തന്നിരിക്കണു. എനിക്ക് വേറെ ഒന്നും വേണ്ട, പോരെ. നിന്നിലൊരു കുഞ്ഞിക്കാല് കണ്ടിട്ടേ ഞാൻ പിന്മാറുള്ളൂ. അതിനുള്ള പാലം ഞാൻ പണത് കഴിഞ്ഞുടാ. എന്റെ പർണിമലാണ്ടവനെ മുറുക. ഇവന്റെ ആഗ്രഹം നടക്കാതെ പോയാൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇവന്റെ തല മുട്ട അടിച്ചേക്കാമേ. അവിടെ പോയിട്ട് മുട്ട അടിക്കണ്ടാ, ഞാൻ ഇവിടെ തന്നെ വെച്ച് അടിച്ചു തരാടാ. കുടുംബത്തിൽ കേറ്റം കൊള്ളൂല്ലേ അവന്? എന്നാ നീ എന്നെ ഫൈറ്റ് കേട്ടാ? എന്റെ അയ്യോ പണ്ടാറാണ്. മണിച്ചേട്ടനെ നേരിട്ട് കണ്ടിട്ടോ? കണ്ടിട്ടുണ്ട്. മുമ്പില് ഇത് പെർഫോം ചെയ്തിട്ടുണ്ടോ? കുഞ്ഞില് മണിച്ചേട്ടന്റെ കൂടെ ചെയ്യുന്ന സമയത്ത് ഫിഗർ ഉണ്ടായിരുന്നില്ല, പാട്ട് മാത്രം. 15 വയസ്സ് 16 വയസ്സുള്ള എനിക്കിപ്പോ 28 ഏജുള്ളൂ. ക്ഷണപ്പ് കണ്ടിട്ട് ഒരു 60 വയസ്സുകാരനായിരുന്നു. അല്ല നമ്മളെ ഒരു പറമ്പ് കളക്കിനേക്കാളും പാടാണ് ആ സ്റ്റേജിൽ കിടന്ന് കാണിക്കുക എന്ന് പറഞ്ഞ നിസാര പണിയാന്നാണോ വിചാരം? കഷ്ടപ്പാട് തന്നെയാ. പിന്നെ ഒരു വർഷമായി. എന്നാ പിന്നെ കഷ്ടപ്പാടിന്റെ ബലം അറിയണ്ടേ? അതെ തീർച്ചയായിട്ടും. തിരിഞ്ഞു നോക്കോളൂ. അയ്യോ, നിങ്ങള് സ്വന്തമായിട്ടൊരു സ്കിറ്റ് ഒരു ലൈവായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു ഇത് കിട്ടിയെന്നെ. ഇപ്പൊ നിങ്ങക്ക് 15,000 രൂപ കിട്ടി, അത് മോശമാണെന്നല്ല. 50,000 അടിക്കണമെങ്കിൽ, കാരണം ഇത് നമ്മൾ കണ്ടു മറന്ന് മണിച്ചേട്ടനും ദിലീപേട്ടനും കൂടി ചെയ്തു വെച്ച ഒരു സീനാണത് അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് അത്.
നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ ഇത്ര, അത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഇത്രയും നല്ല കലാകാരന്മാരാണ്, എത്രയോ വർഷത്തെ പരിചയമുണ്ട്, നിങ്ങൾ സ്റ്റേജിൽ എത്രയോ വർഷമായിട്ട് നിൽക്കുന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്ത് പിന്നെ രാത്രി ഫോട്ടോ അയക്കാം ഞാൻ കളഞ്ഞു എന്ന് പറഞ്ഞു. സാധാരണ ഇത്രയും ഭാഗത്ത് മുടിയില്ലാത്ത ആൾക്കാർ അത് വെച്ചു പിടിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. പക്ഷേ അത് കറക്റ്റ് ഊരി കഴിഞ്ഞപ്പം ഒരു നിമിഷം അല്ലേ മണിച്ചേട്ടനാണോ മുമ്പ് നിക്കുന്നേന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അല്ല, ഈ പേയ്മെന്റിന്റെ അല്ല, ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് വേദികളില്ലാതെ കൊറോണ കാരണം, കൊറോണ അല്ല ഞങ്ങൾക്ക് എന്നല്ല എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് എൻട്രി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് ഈ ഇതൊക്കെ ബമ്പറിന്റെ കാര്യം നമ്മൾ ഇവിടെ വന്നപ്പോഴാണ്. അല്ല സത്യം പറഞ്ഞ പൈസയുടെ അതിന്റെ പെട്ടെന്ന് ഒരു പ്രോഗ്രാമിന് എൻട്രി കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബമ്പർ അടിക്കുന്നതിന് തുല്യമാണ്. അതാണ് അതാണ് ഞങ്ങളുടെ ബമ്പർ. അടിപൊളി 10 പേരുടെ മുമ്പിൽ ഒരു നാടൻ പാട്ടോ ഒരു മിമിക്രിയോ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പൈസയല്ല സന്തോഷമാണ് നമ്മൾ പലതും മറക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വേദിയിൽ വന്നിട്ട് പോവല്ലോ കേട്ടോ, നിങ്ങൾക്ക് ഈ വേദിയിൽ ഇനിയും വരാം. നമ്മളിൽപ്പെട്ട ഒരുപാട് കലാകാരന്മാർ ഇതേപോലെ വേദികളില്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ട്, അവർക്കൂടെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വേദിയിൽ വന്ന് നിങ്ങളെ പോലെ വേദികൾ ഇല്ലാതെ ഏത് പ്രായക്കാർക്കും വന്ന് മത്സരിക്കാം മത്സരിക്കാം തീർച്ചയായിട്ടും മത്സരിക്കാം. അറിയാതെ ചിരിക്കുമല്ലോ മഞ്ജു, അത് മാത്രല്ല നല്ല ബെസ്റ്റ് ആയിട്ട് മണിച്ചേട്ട പാട്ട് പാടും, നാടൻ പാട്ട് പാടും. ഒരു പാട്ട് പാടിയല്ലോ രഞ്ജിത്ത് നമുക്ക്. ഞാന് ഇവിടെ വന്നപ്പോഴേ തൊണ്ടവേദനൊന്നും പറയാനില്ല, എന്റെ വീട്ടിൽ എന്നെ രഞ്ജു എന്ന് വിളിക്കാം. അപ്പൊ ഞാൻ ആദ്യം ഒരു പാട്ട് വേറൊരു പാട്ട് വെറുതെ ഉണ്ടാക്കാൻ നോക്കി. അപ്പൊ അതിനകത്ത് മഞ്ജു ചേച്ചിയും സാബു ചേട്ടനും നസീർക്കാരും പേര് വെച്ചിട്ടൊരു പാട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നാലഞ്ചു ഒരു പാടാ പാടിക്കോ. എന്നോട് എന്റെ മിണ്ടാത്തേ എന്നെ എന്റെ കാണാത്തേ എന്നെ മറന്നോ മഞ്ജോ മഞ്ജോ എന്നെ മറന്നോ മഞ്ജോ. ഓർക്കസ്ട്രയില്ല കൂടെ ഓർക്കസ്ട്രയ്ക്ക് പകരം നിങ്ങൾ മൂന്നുപേരും ക്ലാപ്പ് ചെയ്ത് നമുക്ക് പോവാം. എന്നോടെന്ത മിണ്ടാത്തേ എന്നെ എന്റെ കാണാത്തേ എന്നോടെന്ത മിണ്ടാത്തേ എന്നെ എന്റെ കാണാത്തേ എന്നെ മറന്നോ മഞ്ജോ മഞ്ജോ എന്നെ മറന്നോ മഞ്ജോ എന്നെ മറന്നോ മഞ്ജോ. ബമ്പർ ചിരിയിൽ വായ തുറന്നിട്ട് നല്ലോണം ചിരിക്കണട്ടോ സാബുച്ചേട്ട നല്ലോണം ചിരിക്കണട്ടോ. ബമ്പർ ചിരിയിൽ വായ തുറന്നിട്ട് നല്ലോണം ചിരിക്കണട്ടോ സാബുച്ചേട്ട നല്ലോണം ചിരിക്കണട്ടോ. സംഗാരന്തി നല്ലോണം ചിരിക്കണട്ടോ. എന്നോടെന്തെ മിണ്ടാത്തേ എന്നെ എന്റെ കാണാത്തേ എന്നെ മറന്നോ മഞ്ജോ മഞ്ജോ എന്നെ മറന്നോ മഞ്ജോ. ആക്ച്വലി മണിച്ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ഈ പാട്ട് കേട്ടപ്പോ. ഒരു എന്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയണം, ഇതിപ്പോ പൂ ചോദിച്ചപ്പോ പൂക്കാലം കൊടുത്ത് മാക്സിമം അങ്ങനെ ചെയ്യുന്നല്ല. ഇപ്പൊ എനിക്ക് എന്റെ സന്തോഷം കൊണ്ട് പറയാണ്, ഈ വേദിയിൽ മണിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാന്നുള്ളതൊന്ന് രണ്ടുപേരും തീർച്ചയായിട്ടും ഞാൻ ശ്രമിച്ചു നോക്കാം. മണിച്ചേട്ടൻ റിയൽ വോയിസ് അല്ല, രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞ സിനിമയിൽ വിക്കനായിട്ട് കഥാപാത്രം ചെയ്ത് ആ ശബ്ദത്തിൽ മണിച്ചേട്ടനോട് വന്നാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കാം. മിടുക്കൻ, രണ്ടും മിടുക്കന്മാരവിടെ ഇരിക്കണേ. ഒന്നും തന്നെ നസീർ സംക്രാന്തി, അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ മുത്ത് സാബുവാ. പിന്നെ മഞ്ജുവോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നമ്മുടെ ഈ ബമ്പർ പരിപാടിയിലൂടെ പരിപാടി അവതരിപ്പിക്കാൻ പറഞ്ഞ കണ്ടസ്റ്റന്റുകള് ചിരിച്ചാൽ മാത്രമേ നിങ്ങൾ കാശ് കൊടുക്കൂ എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു പരിപാടി കേട്ടോ. എന്തായാലും ഇവിടെ ഈ പ്രോഗ്രാം കാണാൻ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ചെറിയ ചാലക്കുടിക്കാരന്റെ ഒരാട്ടി പൊള്ളി ഐ ലവ് യു അമ്മ 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 അച്ചാട ഉമ്മ. എന്നോടെന്താ മിണ്ടാത്തേ എന്നെ എന്റെ കാണാത്തേ എന്നോടെന്താ മിണ്ടാത്തേ എന്നെ എന്റെ കാണാത്തേ എന്നെ മറന്നോ മഞ്ജോ മഞ്ജോ എന്നെ മറന്നോ മഞ്ജോ എന്നെ മറന്നോ.
പുളി 15 അടുത്ത പ്രാവശ്യം 50 ആക്കണം. തീർച്ചയായും അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓ, ആ ഫേസ് കണ്ടപ്പോ തന്നെ ഞാൻ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് പാളിപ്പോവൂലെന്ന്. ബമ്പർ അടിച്ചില്ല എന്നുള്ളു, പക്ഷേ വെൽ ഡിസേർവ്ഡ് പെർഫോമൻസ്. അവർ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ, കാരണം ഇത്രയും നേരം സ്റ്റേജിലെടുത്ത് രണ്ടുപേരെ സംസാരിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ. സൂപ്പറായിരുന്നു. എനിക്ക് ഈ മോൻ കാണുമ്പോൾ എപ്പോഴും മണിച്ചായിരുന്നു, ഞാൻ പോകാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ഓരോ സീനും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ ആ പാട്ട് എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. ഹലോ ബ്രോ, ഹലോ. എന്റെ ഒരു ഫാൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയല്ല, ഇവരെ ചിരിപ്പിക്കുക അത്ര എളുപ്പം അല്ലെങ്കിൽ നല്ല ആക്ടാണ്. അവർ എന്തായാലും ചിരിക്കും കേട്ടോ, അപ്പൊ മാക്സിമം എഫേർട്ട് കൊടുക്ക്, അവർ ചിരിക്കും. എന്റെ എല്ലാവിധ ഭൗഗങ്ങളും ഞാൻ നേർന്നു നോക്കട്ടെ. ഞാൻ വലിയ വലിയ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചേക്കാൻ വേണ്ടിട്ട്. എന്നാ പിന്നെ പെർഫോമൻസിന് അങ്ങോട്ട് ഞാൻ കയറ്റി വിടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഒരു ഹൈഫൈ അടിച്ചോ, ഹൈഫൈ അടിച്ചോ. എന്റെ പേര് വിഷ്ണു. വിഷ്ണു, ഞാൻ സിനി. സിനി, വിഷ്ണു എന്ത് ചെയ്യുന്നു? ഞാൻ ഇലക്ട്രിക്കൽ പണി ചെയ്യുന്നു. സിനിയോ? ഞാൻ ഹൗസ് വൈഫ്. ഇവിടുത്തെ റൂൾസ് ഒക്കെ അറിയാമല്ലോ അല്ലേ? അറിയാം. ഒരാൾ ഇരിച്ചാല് 5000, രണ്ടുപേര് ഇരിച്ചാല് 15, മൂന്ന് പേര് ഇരിച്ചാല് 50 ബമ്പർ. ഒന്നും ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉള്ളതും അറിയാമല്ലോ, പണിഷ്മെന്റ്. അത് തന്നെ. രണ്ടുപേർക്കും കിട്ടുമല്ലോ. രണ്ടുപേർക്കാ, നിങ്ങൾ ഇങ്ങനെ വന്നാൽ ഒരുമിച്ചേ തരുവുള്ളൂ. മരുന്നാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേജ് വരുന്നത്. ജനഗണ ചെല്ലാനായിട്ട് സ്റ്റേജില് കേറിയതല്ലോ. അതിനും തുടങ്ങാം. അയ്യോ, എന്നെ പോലത്തെ കമ്മൽ. പക്ഷെ എനിക്കാ നന്നായി അണങ്ങുന്നതും. ഓ, സീരിയലി കളി തുടങ്ങാൻ സമയമായി. ഓ, നിന്റെ മാച്ചും കൂടെയാണല്ലേ. ഹലോ, ആ പറയടാ. ആ എന്നിട്ട് ഇവനിതെവിടെ പോണു പമ്മി പമ്മി. ഹലോ, അമ്മോദേവി ഇവിടെ ഉണ്ടായിരുന്നു. അവളുള്ളേ, ഉള്ളതും ഇല്ലാത്തേക്ക് ഒരാളൊക്കെയാ. ഓ ശരി മോളെ, മൊത്തെ. ഓഹോ, സ്വന്തം ഭാര്യ അടുത്തിരുത്തിയിട്ട് ഭർത്താവ് മറ്റൊരു കാമുകയുമായി സല്ലപിക്കുന്നു. അല്ല, ഇവളെന്തിനാ അവിടെ ഇരിക്കുന്നത്? ക്ലാപ്പി. ഓ, ഇവളെ എന്നെ കിട്ടിയോ, ഞാൻ വലിച്ചു കീറിയനെ. ഓ, ഇതൊരു ചൂടാ. ഫാൻ ഉള്ളതും ഇല്ലാത്തേക്ക് ഒരാളൊക്കെ തന്നെ. അയ്യേ, അമ്മ വിളിച്ചായിരുന്നു അടി. ആ വിളിച്ചത് വിളിച്ച്, ഹലോ എന്നൊരു വിളി കേട്ട് പിന്നെ വെട്ടിയിട്ട ചക്ക പോലെ ഒരു വീഴ്ചയായിരുന്നു. മിക്കവാറും തട്ടിപ്പോ. അയ്യോ, എന്റെ അമ്മ ഇന്നലെയും കൂടെ എന്നെ വിളിച്ചു. എടി മഹാഭാവി, എന്റെ അമ്മ നീ കൊല്ലകൊല ചെയ്താടി. ഞാൻ എന്റെ അമ്മയെന്ന് വിളിച്ചിട്ട്, അയ്യോ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ. ചൂടോ. ഹലോ അമ്മേ, അമ്മക്ക് അമ്മക്ക് സുഖം തന്നെയമ്മ. നീ എന്തോ അടി പറഞ്ഞ. പാട്ടുകാരൻ രാജേഷിന് ആകെ ഒരു പെറ്റമ്മ ഉണ്ടായിരുന്നു, എന്നാവരും ഇപ്പോൾ ഐസിയിലാണ് ചേട്ടാ. എന്റെ മോള് എന്തടി? മോള് അവളുടെ ഒറിജിനൽ അച്ഛൻ്റെ കൂടെ പോയി. അപ്പൊ ഞാനാ? അയ്യോ താക്കട് മോള്, അമ്മ ഇതെങ്ങനെ സഹിക്കും ചേട്ടാ? വീണ്ടും സീരിയല്. അയ്യോ, സീരിയല് തീർന്നു. ഇന്നും രാജേഷ് തന്റെ പെറ്റമ്മയെ തിരിച്ചറിഞ്ഞില്ലല്ലോ. പവിത്ര ബന്ധം തുടങ്ങി. എനിക്ക് വിശക്കുന്ന, ഇച്ചിരി ചോറിടും. ഞാൻ സീരിയല് കാണുന്നതിൻ്റെ കൂടെ ശല്യം ചെയ്യാനായിട്ട്. ആ ഇരിക്കുന്ന ചോറ് വെട്ടി മുണുന്നു. അയ്യോ ഓമന, പീറ്റർ സാറിന് കല്യാണം കഴിക്കുമോ? കഴിച്ചോട്ടെ, സമ്മതിക്കില്ല. എന്തുകൊണ്ട്? അവന് അവളുടെ ഭർത്താവ് അവക്ക് ഡിവോഴ്സ് കൊടുക്കത്തില്ല. വിഷന്നിട്ടല്ലേ എങ്കി ഇവക്ക് കുറച്ച് വിഷം അതിനകത്ത് കലക്കി അവനെ കൊന്നൂടെ. എനിക്ക് ചോറ് വേണ്ട.
വർഷങ്ങളായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്ന അച്ഛനും മക്കൾക്കും പരസ്പരം തിരിച്ചറിയില്ല. ഭാര്യയ്ക്ക് അവിധം, ഭർത്താവിന് അവിധം, എന്നിട്ട് പേരെന്തോ പവിത്ര ബന്ധം. ന്യൂസിലേക്ക് സ്വാഗതം. സീരിയൽ കാണാൻ വിസമ്മതിച്ച ഭർത്താവിനെ ഭാര്യ അമ്മിക്കല്ലിൽ എറിഞ്ഞുകൊന്നു. ഞാൻ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറിയതിന്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടാ. ഒന്നുമില്ലായിരുന്നു. ഉള്ളിലൊരു ഒരു തീ ഉണ്ടല്ലേ, അതുണ്ടായിരുന്നു. നമുക്ക് ചെയ്തായിരുന്നു. ദൈവം അനുഗ്രഹിച്ചോണ്ട് എനിക്ക് നല്ലോണം ചെയ്യാൻ കഴിഞ്ഞു. അതല്ല, ഇതൊന്നുമല്ല മോളിൽ എന്തെന്ന്, അതൊന്നുമല്ല. എന്തായാലും തിരിഞ്ഞു നോക്കിയേ, തിരിഞ്ഞു നോക്ക. എന്തായാലും ബമ്പറൊന്നുമല്ല. നിങ്ങൾ ഒരു അല്പം കൂടെ ഒരു 15-20 സെക്കൻഡ് കൂടെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ അവിടെ ബമ്പർ വീണു. ബമ്പർ വീണാലേ, എന്തെങ്കിലും കിട്ടിയേനെ. പക്ഷേ ഭാര്യയുടെ അത്രവും ഒരു അഭിനയത്തിൽ പവർ ഇല്ല ഭർത്താവിന്. ഭയങ്കര ഭയം ഉണ്ട്. കാരണം അവള് സ്റ്റേജിലേക്ക്, ഭാര്യയെ ഭയം ഉണ്ടെങ്കിൽ അത് സ്റ്റേജിലാണ്. ഇതിപ്പോ ഇവിടെ തെറ്റിച്ചിരുന്നെങ്കിലേ, ഇവിടുന്ന് പോണ പോക്കിലേ ചീത്തവളി കേട്ടോണ്ടാ. അല്ല, ഇതേ നിങ്ങളെ ഇത്ര ടിക്ടോക്കോ അത് ഇതൊക്കെ ചെയ്ത് കിടന്നിട്ട് നിങ്ങൾ ഈ സംഭവം ലൈവായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചില്ലേ, അതെന്നൊരു വലിയ കാര്യമാണ്. ആ സമയത്ത് ഇത് റെക്കോർഡിംഗ് അല്ല, മറ്റേ ഇതെന്തെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോ ഈ അഞ്ചിലും ഒതുങ്ങിയനെ, ചിലപ്പോ അഞ്ചിലും ഒതുങ്ങിയല്ല, മറ്റേ സാധനം വെടി വെടി വന്നേനെ, വെടി വെടി അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ പോയപ്പോ ടെൻഷൻ സ്റ്റേജ് കണ്ടല്ലോ, രണ്ടുപേരും കിട്ടുക്കാച്ചി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 15 രൂപ കയ്യിരിക്കല്ലേ, ഇത് എന്താ ചെയ്യാൻ പോണതുകൊണ്ട്? ഇനി ഐഡിയ വന്ന ചെലവിന് കടങ്ങളൊക്കെ. വളരെ മികച്ചൊരു തീരുമാനമാണ്. അപ്പൊ ഞാൻ കമ്മീഷൻ അടിക്കാൻ പോകുന്നില്ല. അപ്പൊ എന്താ, ഇനി നിങ്ങൾ വരിക, അടുത്ത പ്രാവശ്യം നമുക്ക് ബമ്പറും കൊണ്ട് പോവാം. ഓക്കെ, റെഡി ആണല്ലോ അല്ലേ. എന്നാ നമുക്ക് പോവാം. അടുത്ത കണ്ടസ്റ്റന്റ്സിന് കേറാ സമയായി. വാ, ഹോയ് 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 ഹോയ്, എന്റെ പ്രാപ്രികളെ. ഒന്നുമില്ലായിട്ടുണ്ട് സാധനം, സാധാരണ ഇടുന്ന രീതിയിലുള്ള ഏകദേശം ഒരു ചെറിയ വ്യത്യാസം, അത്രേ ഉള്ളൂ. നല്ലൊരു എയർ ഫ്ലോ ഒക്കെ ഉണ്ട്. ചെല്ലമ്മ കൈത്തുന്നൽ PDA ബ്രാൻഡ് അംബാസഡർ ആണ് ഞാൻ. ഇപ്പൊ ചില്ലറക്കാരനൊന്നും അല്ല. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക്? അടിപൊളി, നല്ല നടയൊക്കെ നടത്തി നോക്കിയായിരുന്നു. ഈ അവസാനം വരെ ഈ കോസ്റ്റ്യൂം എടുക്കണേ. ഉറപ്പ് ചേച്ചി, കേട്ടോ, ഉറപ്പ്. ഇതിട്ട് വേണം കൺക്ലൂഡ് ചെയ്യാൻ. ലാസ്റ്റ് ഇട്ട് തന്നെ ഞാൻ കൺക്ലൂഡ് ചെയ്തിരിക്കും. അടുത്ത കണ്ടസ്റ്റന്റ് ഞാൻ ഇതാ വരുന്നു. സഹൃതകൃതമായ നാട്ടുകാരി, കേരളത്തിലെ തന്നെ നമ്പർ വൺ കോമഡി ഷോ ആയി മാറാൻ പോകുന്ന ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിലെ ഒരു സ്പെഷ്യൽ കണ്ടസ്റ്റന്റിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു നീണ്ട യാത്രയിലാണ് സുഹൃത്തുക്കളെ ഞാൻ. അതിനായി ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കുഞ്ഞിത്തൈ. കുഞ്ഞിത്തൈ എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തിലാണ്. അതാ വിദൂരത്തിലേക്ക് നോക്കുക, കുഞ്ഞിത്തൈ ഒളിഞ്ഞു കിടക്കുന്നത്. ഇത്
ഇതെന്താണിത്? മതസൗഹാർദ്ദം കൊണ്ടല്ല, അപ്പൊ ഇതാണ് കുഞ്ഞിത്തൈ. എന്തിന്റെ തൈയാണ് എന്തോ? എന്തായാലും നമുക്ക് അഖിലിനെ തപ്പാം. അണാ, കുഞ്ഞിത്തൈ ജംഗ്ഷൻ വരെ ഒന്ന് പോവാം. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ കവലകൾ തോറും നടന്നുള്ള സെലക്ഷൻ പ്രോസസ്സിന്റെ ഒരു കണ്ടസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ എവിടെയാണ് ഇന്ന് വന്നിരിക്കുന്നത്? കുഞ്ഞിത്തൈ എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് ഇന്ന് ഇവിടെ എന്റെ കൂടെ നിൽക്കുന്നത് അഖിലാണ്. കോമഡി എന്നുള്ള ഒരു ഒറ്റ എലമെന്റ് നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. മുത്തേ ഉറപ്പാണോ? നമുക്ക് തുടങ്ങാം. അഖിലേ മുത്തേ വാടാ, ഇത്രയും നല്ല പെർഫോമൻസ് ചെയ്യാൻ നിനക്ക് ഡയറക്റ്റ് എൻട്രി തരാതിരുന്നു കഴിഞ്ഞാൽ എന്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തോടാ. നിന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ്. രണ്ട് രാഷ്ട്രീയ നേതാക്കളായിരിക്കും. ആ എന്റെ പി എ സാറ്, ഞാൻ എം എൽ എ ആയിരുന്നു, മെമ്പറാണ് ഇപ്പൊ. താഴേക്കാണല്ലോ യാത്ര? നേരെ താഴേക്കാണോ ഇത്? എന്റെ പൊന്നെ, എവിടെയാണ് ഞാൻ വന്നേക്കണ? സിനിമാടന്മാരാ. മെമ്പറേ, മെമ്പർ എന്നാലും ആള് കൊള്ളാട്ടാ. കക്കൂസ് ഉദ്ഘാടനത്തിന് സിനിമാടന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ടല്ലേ? ആ മെമ്പർ എന്നാൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ല. താനോടൊന്നോ, ഞാൻ എത്തി. ആ വാനുണ്ട്. എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഇത് എവിടെ എടാ മക്കണായി കേറി വന്നേക്കണത്? എവിടെയാണ്? ഇതാണ് ഉദ്ഘാടന സ്ഥലം. അല്ലേ, ഇവിടെ എവിടെ കക്കൂസ? മെമ്പർ ഇപ്പൊ കക്കൂസ് എന്നല്ലേ ഇറങ്ങി വന്ന. ഇത് ഏതൊത്തല്ല മഴവിൽ മഞ്ഞു. എടി, ഇത് മഴവിൽ മഞ്ഞു നമ്മുടെ ചാനലാണ്. ഇതേ ക്യാമറയെ കണ്ട മഴവില്ല. അപ്പൊ പൊറേ മഴയും കാണും, ആ പോവാ. മഴ മാത്രല്ല, വീട്ടിയും മിന്നലും ഉണ്ട്. അതേ, ഈ മരക്കിഴങ്ങ് ഞാൻ ആ കക്കൂസ് ഉദ്ഘാടന സ്ഥലത്തേക്കാണ് വിട്ടത്. അവൻ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, ഇവിടെ നമ്മളെ പഞ്ചായത്തിലുള്ളവരുണ്ടല്ലോ, നിങ്ങൾക്കും സ്ഥലം മാറിയാ. എൻ്റെ പൊന്ന്, ഇതെല്ലാവരും എല്ലാം കിഴങ്ങന്മാരാണല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പ്രസംഗം പഠിച്ചു തോന്നിട്ടുണ്ട്. ആ പ്രസംഗം ഞാനവിടെ അങ്ങോട്ട് കാച്ച. ഏ, അപ്പൊ എന്നെ പി എന്നെ വിളിക്കും, ക്ഷണിക്കുന്നതായിരിക്കും. ആ ചീപ്പ് കണ്ണാടി, ആ ഇതിലും വലിയ കണ്ണാടി അവിടെ വിളിക്കുന്ന പിടിച്ചേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ പ്രസംഗം അങ്ങോട്ട് കാച്ച. ഏ, ഓക്കെ. ആ ഈരി അങ്ങോട്ട് പതിപ്പിക്കണ് കഴിഞ്ഞാ നിങ്ങ എന്നേ മര്യാദക്ക് വിളിക്ക്. എനിക്ക് നന്നാ വേണ്ടത്. നീ നന്നാ വേണ്ട കൂടുതൽ വിളിച്ചോ, നല്ല ബൂസ്റ്റ് ചെയ്തോട്ടെ, പഞ്ച് ചെയ്തോ. പഴം വിഴിഞ്ഞോളെ നിക്കാണ്ട് വിളിക്കടോ. ആ മെമ്പറേ, ഏ ഇവിടെ നിറച്ച് വിളിക്കാമറ നമുക്ക് അക്കൂസയില് വെച്ചുണ്ടരുത് വെറുതെ. അല്ല, ഇതാവുമ്പോ നല്ല വലുതായിട്ടെല്ലാം കാണായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയായ പല തവണ പറഞ്ഞിട്ടുണ്ട് എച്ച് എം എൽ എ. എന്തിനാടാ ഇംഗ്ലീഷിലെ മുൻഷി നീ എന്നെ നാറ്റിക്കണത്? ഏ, നിന്റെ അച്ഛനെ കാണാതായപ്പോ കണ്ടുപിടിക്കാന്ന് ഞാനല്ലടാ. ഞാൻ പറയോടാ, നിന്റെ അച്ഛനെ കാണാതായപ്പോ ശാന്തര കട്ടിലടി എന്നല്ലടാ ഞാൻ കണ്ടുപിടിച്ചത്. മെമ്പർ എന്തിനാ അവിടെ പോയത്? എന്റെ പുള്ളിനെ കൊടുക്ക, എന്നെ ഞാൻ തന്നെ ക്ഷണിച്ചോളാം. പ്രിയമുള്ളവരെ, ഈ പഞ്ചായത്ത് കക്കൂസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വേണം എനിക്ക് എം എൽ എ മത്സരിക്കാൻ. ഞാൻ എം എൽ എ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. മെമ്പർ അവിടെ കയറി ഇറങ്ങുന്ന അവരെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എം എൽ എ ആയെന്ന് കൂടെ ഗുണം മറക്കരുത്. ഞാൻ ഇങ്ങനെ പട്ടിയെ പോലെ നടക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എത്ര എത്ര നിർദ്ദരായ ആൾക്കാർക്ക് ഞാൻ വീട് കെട്ടി കൊടുത്തിരിക്കുന്നു, എന്നിട്ടും എനിക്ക് അന്തി ഉറങ്ങാനും വീട്ടില്. മെമ്പർ എവിടെ അന്തി ഉറങ്ങുന്ന നാട്ടുകാർക്ക് അറിയാ. പിന്നെ എത്രയോ ആൾക്കാർക്ക് ഞാൻ കക്കൂസ് കെട്ടി കൊടുത്തിരിക്കുന്നു, എന്നിട്ട് എനിക്കിരിക്കാനും കക്കൂസില്ല. ഞാൻ പോണത് കണ്ടവന്മാരെ പറമ്പില്ല. അത് എന്റെ പറമ്പല്ലേ?
അതാ ഞാൻ പറയണത്, എം എൽ എ പിന്നെ അങ്ങോട്ട് വരണ്ടല്ലേ. ആ അങ്ങോട്ട് വരണ്ട, അവിടെ ചവിട്ടാൻ പറ്റണല്ലോ. പിന്നെ എത്രയോ പഞ്ചായത്തുകൾ ഞാൻ കുളം തോണ്ടിയിരിക്കുന്നു, അല്ല കുളം കുത്തി കൊടുത്തിരിക്കുന്നു മീൻ വളർത്താൻ. പിന്നെ എത്ര എത്ര പാവപ്പെട്ട പെണ്ണുങ്ങളുടെ കല്യാണം ഞാൻ നടത്തി കൊടുത്തിരിക്കുന്നു. അത് മെമ്പറിന്റെ പിള്ളേരാണെന്ന് നാട്ടുകാർ പറയണാ. ഇനി ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചാൽ ശരിയാവില്ല. ഈ ക്യാമറയൊക്കെ ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തേക്കട്ടാ. എടാ മെമ്പറെ ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോഴും നമ്മുടെ ക്യാമറ വിളിച്ചിട്ടുണ്ടായി. ഏത് ക്യാമറമാൻ? നമ്മുടെ കക്കൂസേലി ഒളി ക്യാമറ വെക്കാൻ പറഞ്ഞത്. ആ ഫയലിങ് പറഞ്ഞേ. നീ എന്റെ എം എൽ എ സ്ഥാനം ഒരു തവണ കളഞ്ഞവനാണ്, ഇനി എന്റെ ഈ മെമ്പർ സ്ഥാനം കളയോടാ. വവ്വാലി ചപ്പ പേരക്കളോ. അത് തിന്നുവാണ് കളയോ? തോലിയോട് കൂടി അത് വെച്ചേക്കുന്നത്. ഏതായാലും കിട്ടിയത് മുഴുവനാട് തിന്നേക്ക. ഞാൻ ആദ്യം പറഞ്ഞു രതീഷിന് താല്പര്യമില്ലാതെ മാറി നിൽക്കുകയാണ്. രതീഷ് എന്തോ ഒരു അസ്വസ്ഥത പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നല്ല ക്യാരക്ടർ ആയിരുന്നു സ്റ്റേജിൽ. ആ ഒരു അങ്ങനെ ഒന്ന് മുഖം വെച്ച ഇങ്ങനെ നോക്കേ അല്ലേ, നല്ലൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ഇതിലിങ്ങനെ അട്ടഹസിച്ചിരിക്കാനൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ അറിയാതെ ഒന്ന് ചിരിച്ചു പോകുന്നു. ഒരു അറിയാതൊരു ഒരു എന്ന് പറയുന്നൊരു ശരിയല്ലേ. ഇങ്ങനെ ചിരിച്ചാലും മാർക്ക് പൈസ കൊടുക്കണം എന്നുള്ളതാണ്, ബസർ അടിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം കേട്ടാ. ഇനി വലിയ ചിരിക്കുള്ള നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓ, നമ്മുടെ പേര് എന്താണ് പറഞ്ഞത്? രതീഷ്. കുറച്ച് ലൈവ് ആയിരുന്നു, പക്ഷെ നമ്മളിൽ ശകലം ഒരു മിമിക്ക് കയറി വന്നു അല്ലേ, ഒരു മിമിക്ക് കയറി വന്നു. ഏതായാലും നിങ്ങൾ വലിയ കുഴപ്പമില്ല, ചെയ്തു വന്ന സ്ഥിതിക്ക് നിന്ന സ്ഥിതിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം അല്ലേ. പതിനയ്യായിരം രൂപ കിട്ടിയിട്ടുണ്ട്. ഏ കുറച്ചുകൂടെ ഒന്ന് ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ബമ്പർ അടിക്കായിരുന്നു. അടിക്ക് രണ്ടുപേരും വാ വാ വാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അന്നത്തെ പരിപാടിക്ക് ശേഷം നീ ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്തായിരുന്നു. പ്രാക്ടീസ് ചെയ്തു അതെല്ലാം കാണണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ്. നിനക്ക് എന്തൊരു ഒരു എനർജി ഇല്ല, ഇങ്ങനെയാണല്ലേ ടെൻഷൻ ആദ്യത്തെ സ്റ്റേജ് ആണല്ലേ. ഇപ്പൊ എന്റെ എല്ലാവിധ ഭാവുകങ്ങളും കഷണത്തിൽ എത്തിട്ട് അനുഗ്രഹിക്കാം. നന്നായി വരട്ടെ. വാ വാ വാ, പോവാം പോവാം. വളരെ ഹാപ്പിയാണല്ലോ മോനെ. പിന്നെ ഞാൻ ദാക്ഷായണി ചേച്ചിയുടെ മാക്സിയുടെ അംബാസഡർ. ചെല്ലമ്മ. ആ ചെല്ലമ്മക്കന്റെ അംബാസഡർ ആണല്ലോ. കൈത്തുന്നൽ വിഭാഗം പീടിക. ഓ, എന്തായാലും ഞാൻ അതിന്റെ അംബാസഡർ അല്ലേ. ആ ഒരു ഹാപ്പിനെസ് ആണ്. പിന്നെ അത് മാത്രമല്ല, വന്ന മൂന്ന് പേർക്കും 15 രൂപ വെച്ച് കിട്ടി. ചില്ലറ കാര്യമല്ലല്ലോ. അവരുടെ ആ സന്തോഷം കണ്ടപ്പോ ഞാൻ മൊത്തത്തിലങ്ങ് ഹാപ്പിയായി. പിന്നെ പച്ചമരുന്നാരന്റെ തല വീണില്ല, അവര് വലിയ കാര്യമല്ലേ. പിന്നെ എന്തായാലും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പലർക്കും ഉള്ളിലുള്ള ഒരു കാര്യമായിരിക്കും ഈ ഷോയിൽ നിങ്ങൾക്കും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്കും പറ്റും. 100% സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത് അല്ലേണ്ണാ. സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരനായ ഞാൻ ആങ്കർ ചെയ്യുന്ന കിടിലങ്ങൾ ഇരിക്കുന്ന ഒരു ഷോ. ഭാര്യ എനിക്ക് നിങ്ങളെ പേടിയാണ്. ഇടക്കിടക്ക് സൂചിപ്പിക്കുന്നത് എനിക്ക് അടുത്ത പണി തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത എപ്പിസോഡിൽ എന്ത് ഒപ്പിക്കുമെന്ന് അറിഞ്ഞിട്ട് അറിയാതിരിക്കുകയാണ് ഞാൻ. ഇത് കാണുന്ന പ്രഷർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ മാക്സി ഉള്ള സംഭവം പ്ലാൻ ചെയ്യണമെന്ന്. അമ്മ സത്യമായിട്ട് ഇവിടെ വന്നാൽ തുറക്കുന്നവരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് മാക്സി ആണെന്ന്. ഇവരെന്നെ ശരിക്കും പറ്റിച്ചതാണ്. എപ്പോഴും നീ അല്ലേ പ്രാങ്ക് കൊടുക്കുന്നേ, ഇടക്കിടക്ക് നിനക്ക് അങ്ങോട്ട് പ്രാങ്ക് ആടാ. ഞങ്ങള് വേണ്ടേ, അപ്പോഴേ എന്റെ വേദന നിനക്ക് മനസ്സിലാവും. ഒരു കാര്യം പ്രേക്ഷകർ മറക്കാൻ പാടില്ല, ഇതിനകത്ത് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട്, ഈ വേദിയിൽ നിന്ന് പെർഫോം ചെയ്ത് 50,000 രൂപയും ആവശ്യത്തിലേറെ ഫെയിമും കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള കോമഡി പെർഫോമൻസ് വീഡിയോയും അതോടൊപ്പം ബയോഡാറ്റയും ഉൾപ്പെടെ ഞങ്ങൾക്ക് അയച്ചു തരിക. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 2 പേരായോ പങ്കെടുക്കാം. പ്രായപരിധി ഇല്ല. നിങ്ങളുടെ പെർഫോമൻസ് വീഡിയോസ് വാട്സാപ്പിലും ഇമെയിലിലും അയക്കാം. വാട്സാപ്പ് നമ്പർ 6238641983. ഇമെയിൽ
mmtvbumperchiri@gmail.com. മറ്റൊരു വെട്ടിക്കെട്ട് കിടുക്കാച്ചി ആൽപ്പൊളി എപ്പിസോഡിന് ഇവിടെ അന്ത്യം കുറിക്കുകയാണ്. സുലാൽ ജേ.